ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഇവിടെ പുതിയതായിട്ട് ഒരു ഐറ്റംസാണ് ചെയ്യാൻ പോകുന്നത്. കപ്പ ഒരു വെറൈറ്റി ആയിട്ട് നമ്മൾ ചെയ്യാനുള്ള പ്ലാനിലാണ്. കപ്പ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിനിവിടെ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പിന്നെ വറ്റൽമുളക്, കറിവേപ്പില, പച്ചമുളക്, അതിലൂടെ ചേർക്കുന്നത് തേങ്ങ പാലാണ്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് കൊഴുവ ഇട്ടിട്ടുണ്ട്. കൊഴുവ കറിയാണ് നമ്മൾ, തേങ്ങ അരച്ചിട്ടുള്ള കൊഴുവ കറിയും. നമുക്ക് ആദ്യം കപ്പ വേവിക്കാനായിട്ട് നോക്കാം. കപ്പ വേവിക്കാനായിട്ട് ചട്ടിയിലാണ് ഞാൻ വേവിക്കാൻ ഉദ്ദേശിക്കുന്നത്. ചട്ടിയിൽ ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളം എടുത്ത് നമുക്ക് ഗ്യാസ് സ്റ്റൗവിലിട്ട് ഗ്യാസ് കത്തിച്ച് ഓക്കെ. കപ്പ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് നമ്മൾ ഇട്ട് കപ്പ വെച്ചിട്ട് ഒന്നിളക്കി കൊടുക്കും. കപ്പ ഒന്നിളക്കി കൊടുത്തിട്ട് ഒന്ന് മൂടി വെക്കും. വേവട്ടെ. വേവാറാകുമ്പോഴത്തേക്ക് നമുക്ക് ശകലം ഉപ്പിട്ട് കൊടുത്താൽ മതി. കപ്പ നല്ല രീതിയിൽ എല്ലായിടത്തും ഉപ്പ് പൊടിക്കും. കപ്പ തിളച്ചിട്ടുണ്ട്. കപ്പയിൽ ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് ശകലം ഉപ്പിട്ട് കൊടുക്കും. കപ്പ ഉപ്പിട്ട് കഴിഞ്ഞ് നമുക്കൊന്ന് ഇളക്കി ഇങ്ങനെയുണ്ട്. അതിനെ പരിപാടി കപ്പ വേണ സമയം കൊണ്ട് നമുക്ക് ചൂടൻ കറി വെക്കാനുള്ള സെറ്റപ്പ് നോക്കാം. കുടംപുളിയിൽ നമ്മൾ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇത് തേങ്ങ ചെരണ്ടി ചെരുവ് ഇതിൻ്റെയാണ്. ഇത് രണ്ട് സ്പൂൺ. ഇത് കറിക്കുള്ള അരപ്പിനുള്ളതാണ്. മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ചെറിയ ഉള്ളി, ഇഞ്ചി, ഇത് നമുക്ക് അരച്ചെടുക്കും. കപ്പ വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ഈ പരുവത്തിൽ വേവിച്ചെടുക്കണം കേട്ടോ. നല്ല സെറ്റപ്പായിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് അത് ഇതിൻ്റെ വെള്ളം ഊറ്റിയെടുക്കും. തീ ഉറച്ച് വെച്ച് വെള്ളം നമുക്ക് അപ്പോൾ ഇനി നമുക്ക് മീൻ കറി വെക്കാം. കൊഴുവ കറി, കൊഴുവ ഇങ്ങനെ വെള്ളം കളഞ്ഞ് പിഴിഞ്ഞിടണം. ഇപ്പോൾ കൊഴുവ കറിക്കുള്ള അരപ്പും എല്ലാം റെഡിയായിട്ടുണ്ട്. നമ്മൾ കൊഴുവ കറി അരപ്പ് കൂട്ടും. ശരം വെള്ളം ഒഴിക്കും. ഉപ്പിട്ടാണ് നമ്മൾ അരച്ചിരിക്കണം. അടുപ്പിലോട്ട് വെക്കാൻ പോയി ഗ്യാസ് അടുപ്പിലോട്ട് വെക്കണം. അവിടെ ഇരുന്ന് റെഡിയാക്കാം. കപ്പ റെഡിയാക്കാം. കപ്പ റെഡിയാക്കാനുള്ള ചട്ടി റെഡിയാക്കി ഏകദേശം റെഡിയാക്കുന്നുണ്ട്. ചട്ടി ചൂടായിട്ടുണ്ട്. എണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചിരിക്കണം. കടുകിടാം. കറി ഏകദേശം റെഡി ആയി തിളച്ചതിൻ്റെ സെറ്റപ്പാണ്. തീ കുറച്ച് വെക്കാം. കപ്പയൊക്കെ നല്ല സെറ്റപ്പായിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് വേണോ വേണ്ട. കുറവില്ല കുറമുള്ള കുറമുള്ള ചെറിയ ഉള്ളി, പച്ചമുളകാണ്. പച്ചമുളക് എരിവിന് വേണ്ടി ചെയ്യണം. വേപ്പില, ശകലം വറക്ക് ശകലം ഉപ്പാണ്. കപ്പ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്. വറക്ക് ശകലം ഉപ്പ്. നമ്മൾ കപ്പ നല്ല കൊത്തായിട്ടുണ്ട്. അപ്പോൾ എരിവ് കൂടുതൽ, കപ്പയ്ക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ കാന്താരി മുളക് ഇടാം. കാന്താരി മുളക് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളിപ്പോൾ പച്ചമുളക് ഉപയോഗിച്ചിരിക്കുന്നത്. കറി റെഡിയാക്കുന്നുണ്ട്. കപ്പ ഇട്ട് കൊടുക്കുക.
അപ്പോൾ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ തേങ്ങാപ്പാലാണ്, തേങ്ങാപ്പാൽ നമ്മൾ ഇവിടെയൊക്കെ വെച്ചിട്ട് അത് ഒഴിച്ചു കൊടുക്കും. നമുക്ക് ഈ പച്ചമുളക് ചെന്ന ഒഴിച്ച് ഇറക്കാം, തീ ഓക്കാൻ പറ്റും. ചെന്ന ഒഴിച്ച് കറിവേപ്പില ഇടാം. കറിവേപ്പില നേരം മൂടി വെക്കാം. അപ്പോൾ ഞങ്ങള് അമ്മയും അച്ഛനൊക്കെ കൂടി ഉണ്ടാക്കിയ കപ്പക്കറി, മീൻകറി ഒക്കെ കൂടി നമുക്ക് കഴിക്കാം. അച്ഛനും നല്ല ടേസ്റ്റ് ഉണ്ട്, തേങ്ങാപ്പാലിന്റെ നല്ല ടേസ്റ്റ് ഉണ്ട്. അത്യാവശ്യം നല്ല എരിവാണ്, കടു ഇച്ചിരി കൂടുതലാണ്. നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് അപ്പൊ നമുക്ക് ഞങ്ങളിത് കഴിക്കട്ടെ. അപ്പോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഞങ്ങളയക്കുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങളിത് കഴിക്കട്ടെ. ബൈ ബൈ ബൈ.